നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്, അഭിഭാഷകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ വനിതാ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിനെ അഭിഭാഷകർ തടഞ്ഞ കേസിന്റെ FIR വിവരങ്ങൾ പുറത്തുവന്നു. ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ FIRൽ ഗുരുതര ആരോപണങ്ങളുണ്ട്. സ്ത്രീ ആയിപ്പോയി, ഇല്ലെങ്കിൽ തല്ലിച്ചതച്ചേനെയെന്ന് അഭിഭാഷകർ ഭീഷണിപ്പെടുത്തിയെന്നും FIRലുണ്ട്. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, വഞ്ചൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP ജയചന്ദ്രൻ, സെക്രട്ടറി പാച്ചല്ലൂർ ജയകൃഷ്ണൻ, കണ്ടാൽ അറിയാവുന്ന 10 പേർ, ഇങ്ങനെ 12 പേർക്കെതിരെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ പരാതിയിൽ, വനിതാ മജിസ്ട്രേറ്റിന്റെ പരാതിയിൽ വഞ്ചൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ FIRന്റെ ഭാഗമായി പോലീസ് പറയുന്നത്. മജിസ്ട്രേറ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, തപാലിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വനിതാ മജിസ്ട്രേറ്റിനെ വളരെ മോശമായി അവരോട് സംസാരിച്ചു. ചേംബറിൽ തള്ളിക്കയറി ഒരു സ്ത്രീയായി പോയില്ലെങ്കിൽ വലിച്ച് ചേംബറിന് പുറത്തിട്ട് തല്ലിച്ചതച്ചേനെ എന്ന തരത്തിൽ ആക്ഷേപിച്ചു. ജയചന്ദ്രൻ വിരൽ ചൂണ്ടി സംസാരിച്ചു. ഓർഡർ പിൻവലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ കോടതി ഇവിടെ ചേരണോ വേണ്ടയോ എന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും. കോടതി നിർത്തിവെക്കുന്നുവെന്ന് കക്ഷികളോടും അവിടെ കൂടിയിരുന്ന ആൾക്കാരോടും പറഞ്ഞു. കോടതിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. മജിസ്ട്രേറ്റിൻ്റെ ചേംബറിൻ്റെ വാതിൽ വലിച്ചടച്ചുകൊണ്ട്, കൈ ചൂണ്ടിക്കൊണ്ട്, ഇനി ഇവിടുന്ന് പുറത്തിറങ്ങരുത്, ഇവിടെ ഇരുന്നോളണം, കോർട്ട് ഹാളിൽ കൂടിയിരുന്ന മറ്റുള്ളവരോടാണ് പറഞ്ഞത്, ഇനി ഇവിടെ കോടതി ചെയ്യുന്നില്ല, ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ കോടതി ചെയ്യണമെന്ന്. ഇത്തരത്തിൽ വളരെ മോശമായി ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന തരത്തിലുള്ള നടപടികളാണ് വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകരുടെ നേതാക്കൾ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു തരത്തിലും ജുഡീഷ്യറിയുടെ ഇത്തരത്തിലുള്ള നടപടിക്രമം തടസ്സപ്പെടുത്തുന്നത് അസാധാരണ സംഭവമാണ്. കോടതി എപ്പോൾ ചേരണം, എപ്പോൾ പിരിയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ കോടതിയുടെ ചുമതലയുള്ള മജിസ്ട്രേറ്റിന്, അല്ലെങ്കിൽ ആര് ജഡ്ജിയാണോ ആരാണ് അതിൻ്റെ ചുമതലക്കാർ, അവർക്ക് മാത്രമാണ്. ഒരു തരത്തിലും മറ്റാർക്കും ഇക്കാര്യത്തിൽ, ഒരു സംവിധാനങ്ങൾക്കും ഇടപെടാൻ അധികാരമില്ലാതിരിക്കുകയാണ്. ഇത്തരത്തിൽ അഭിഭാഷകരുടെ തികഞ്ഞ ഗുണ്ടായിസത്തിന് തുല്യമായ പ്രവർത്തനം മജിസ്ട്രേറ്റ് നേരെ ഉണ്ടായിരിക്കുന്നത്. ഈ പരാതിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മജിസ്ട്രേറ്റിനെ ചേംബറിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ച് അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന